ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പാനിൽ ഒരു കപ്പ് റവ ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പം കരിയാനും പാടില്ല, ചുവക്കാനും പാടില്ല, കളർ മാറാൻ പാടില്ല. ഇതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. വറുത്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇതിനി തിണക്കാൻ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. ഇത് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി തേങ്ങ എടുത്ത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. മാവിലെല്ലടവും ആവാൻ കണക്കാക്കി കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ നമ്മൾ കയ്യിൽ ഒഴിച്ച് തളിച്ച് തളിച്ച് നനച്ച് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നനച്ച് കൊടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കും പോലെ ഇങ്ങനെ കുറേശ്ശെ നനച്ച് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഞാൻ ഇതൊരു പാനിലാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഇത് വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ഒരു ഇഡലി തട്ടാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് പുട്ടുകുഴലുണ്ടെങ്കിൽ പുട്ടുകുഴൽ വെച്ചാലും കുഴപ്പമില്ല. ഒരു കേരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇതിങ്ങനെയാണ് വാരി വയ്ക്കുന്നത്. ഇതാദ്യം ശകലം കേരറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ശകലം തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശകലം മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ശകലം കൂടി തേങ്ങ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇഡലി തട്ട് വെച്ച് ഇനി അടച്ച് വയ്ക്കാം. ഇവിടെ നല്ല മഴ, പറയുന്നത് കേൾക്കുമെന്നുള്ള കാര്യം അറിയില്ല. വറുത്ത മാവൊക്കെ ആയതുകൊണ്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. ഇതിനി എടുത്ത് മാറ്റാം. വെന്തിട്ടുണ്ട്. ഇതിനി എടുത്ത് മാറ്റി കൊടുക്കാം. രാവിലത്തേക്കും രാത്രിത്തേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് ഹെൽത്തിയാണ്. കാരറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും കൊള്ളാം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.